ഇട്ട് സൂര്യ ചോദിക്കണോന്ന് എന്നും കരുതി. എന്തിനാടാ നീ ഇങ്ങനെ നടന്ന് അലർന്നേ? അത് പിന്നെ മാൻ ചേച്ചി, കാടാമ്പിച്ചിരി വൈബൊക്കെ വേണ്ടേ? ഇങ്ങനെ കൂട്ടാനേ ഇവിടെ തലമൂത്ത ആളുകളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ മാൻപിള്ള ചേച്ചി, സിംഹം സംക്രാന്തിക്ക സാബു മുയലണ്ണ, എന്നാ പിന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ വിളിച്ചാലാ? മഞ്ചാടിക്കാറ്റിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഭീമൻ ഭീകരൻ, നോട്ടോ പൊട്ടും തോക്കിൽ വെന്തേ പാവം മിണ്ടാ പ്രാണികൾ, വന്നാരൊരാൾ മായാവിയായി ഡിഷ്കും ഡിഷ്കും പൂശിയെ വൻ പേരാലിന്റെ. അപ്പൊ പിന്നെ ഈ താരങ്ങൾ നമുക്ക് പരിചയപ്പെടാല്ലേ? നം സാരോ, ഞാനാണ് അമ്മ കോഴി. എവിടുന്ന് വരുന്നു? അങ്ങ് കുറുക്കമൂലെ തന്നെ വരുവാ. കുറുക്കമൂലെ? അത് പിന്നെ കോഴി ഉള്ളടത്താണല്ലോ കുറുക്കമാല ഉള്ളത്. അപ്പം കുറുക്കമൂല. ഞാനാണ് കാടുകോയങ്ങൻ. എന്റെ കുടുംബത്തിൽ ഉള്ളവരെ വാലായി കെട്ടി തൂങ്ങി. ആഹാ, എന്നാൽ എന്റെ കാരണവന്മാരും അപ്പം കടിച്ചിട്ട് കൈകൊട്ടി പാട്ടുപാടിയിട്ടുള്ളതാ. ഓ, ഹൈലി ടാലന്റഡ് പീപ്പിൾ. എന്നാ പിന്നെ കൗണ്ടർ കേക്കട്ടെ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമസ്കാരം. രണ്ട് പേർ ഒരു ദിവസം ഒരു സ്ഥലത്ത് ബോംബ് വെക്കാൻ പോവാന്നു. ബോംബ് മടിയിലിരുന്നാൽ ആള് വണ്ടി ഓടിക്കുന്ന ആളോട്, ഒന്ന് വേഗം ഓടിക്കടാ, ഈ ബോംബ് ഏത് സമയം പൊട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അയാളുടെ മറുപടി, പേടിക്കണ്ട, ഡിക്കിയിൽ ഒന്നും കൂടി ഇരിപ്പുണ്ടല്ലോ. എന്റെ കൊഞ്ഞു മാഞ്ചേച്ചി മുയലെണ്ണ ഓവറാക്കി ചളോ ആക്കല്ലേട്ടാ. അപ്പൊ ഏതായാലും സിംഹ സംക്രാന്തിയാണ് ഞാൻ ചിരിക്കാത്തോണ്ട് ബമ്പർ അടിച്ചിട്ടില്ല ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിലോട്ട് പോകാം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഒരിക്കൽ ഒരു അമേരിക്കക്കാരനും ഒരു അറബിക്കാരനും ഒരു ജപ്പാൻകാരനും ഒരു മലയാളിയും കൂടെ കപ്പലിൽ യാത്ര പോവുകയായിരുന്നു. നടുക്കെത്തിയപ്പോൾ ആ അമേരിക്കക്കാരൻ ബോംബെടുത്ത് കടലിലോട്ടെറിഞ്ഞു. എന്നിട്ട് ഗേമയോട് പറയുക, ഇതെന്റെ നാട്ടിൽ ഒരുപാടുണ്ട്. ഇത് കണ്ട ജപ്പാൻകാരൻ ഇലക്ട്രോണിക് സാധനങ്ങൾ എടുത്ത് കടലിലോട്ട് എറിഞ്ഞിട്ട് പറയുക, ഇതെന്റെ നാട്ടിൽ കുന്നോളം ഉണ്ടെന്ന്. അപ്പതേ അത്രേ നേരം മിണ്ടാതിരുന്ന അറബിക്കാരൻ മലയാളിയെ എടുത്ത് കടലിലോട്ട് എറിഞ്ഞിട്ട് പറയുക, ഇതെന്റെ നാട്ടിൽ ചവറുപോലെ ഉണ്ടെന്ന്. നമ്മുടെ കാക്കച്ചിക്ക് ബമ്പർ അടിച്ചിരിക്കുന്നത് 1 കിലോ മധുരക്കിഴങ്ങാണ് ഗായ്സ്. അപ്പൊ ഗായ്സ്, അപ്പൊ നമുക്ക് അടുത്തതിന് കോഴിയുടെ കൂടെ കേക്കാം ഗായ്സ്. പഴയ കാലത്ത് ചെറുക്കനെ കല്യാണ ദിവസം കുതിര പുറത്ത് കൊണ്ടുപോയിരുന്നത് എന്തിനായിരിക്കും എന്ന് രാമുവോട് ടീച്ചർ ചോദിച്ചു. അപ്പം രാമു പറയുവാ, ഓടി രക്ഷപ്പെടാൻ അവിടുത്തെ അവിടുത്തരം കൊടുക്കുന്നു ആയിരിക്കുന്നു. അടിച്ചു ഗൈസ് കാക്കച്ചിയോടൊപ്പം കോഴിക്കു അടിച്ചു ഗൈസ് ബമ്പർ. വീണ്ടും കിട്ടുന്നു 1 കിലോ മധുരക്കിഴങ്ങ്. വിഷമിക്കണ്ട ബ്രോ, ഇവിടെ എല്ലാവരും പേര് പോലെ തന്നെയാണ്. സാബു മുയൽ സാധു മുയലാണ്. മാൻചേജി പിന്നെ മാൻകിടാവിനെ പോലെ എന്ന് പറയണ്ടല്ലോ. പാട് സംക്രാന്തിനെ ചിരിപ്പിക്കാനാണ്. പേര് പോലെ തന്നെ ആണ്ടിനും സംക്രാന്തിക്കൊക്കെയാണ് പുള്ളി ചിരിക്കും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തകർക്കാം. ഗുഡ് നൈറ്റ്. പരിപാടി കഴിഞ്ഞല്ലോ, പിന്നെ ഇപ്പം തന്നെയാ നിങ്ങൾ കടന്നിരിക്കുന്നത്? നേരത്തെ വന്നിട്ട് പോയ കൊരങ്ങൻ പറഞ്ഞ കോമഡി ഇല്ലേ, അതെനിക്ക് ഇപ്പഴാ മനസ്സിലായത്.